നമ്മള് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ട്രാക്കിന്റെ ഒരു റൗണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാന വാഹനങ്ങൾ അതായത് നമ്മൾ BS6 ന്റെ ഫേസ് 1 ൽ ആദ്യം വന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞതിനകത്തുള്ള രണ്ട് വണ്ടികൾ ഇപ്പം നമുക്കറിയാം ടിപ്പ് ട്രെയിലർ സെഗ്മെന്റിലേക്ക് കേരളത്തിൽ ഭയങ്കരമായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സമയത്ത് നമ്മൾ പ്രൈമയുടെ വീഡിയോ സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നത് എന്തുകൊണ്ടായിരുന്നു സിഗ്നയുടെ അന്ന് ചെയ്യുകഴിഞ്ഞത് സിഗ്നയുടെ ചെയ്യുകഴിഞ്ഞ കാരണം അന്ന് ഇതിനകത്തൊരു ചാട്ടക്കൂടുതലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് കൂടുതലൊക്കെ കയറുന്ന സമയത്ത് ഒരു ചാട്ടത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ചില വണ്ടിക്കകത്ത് നമ്മുടെ ഈ ഒരു എയർ സസ്പെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സസ്പെൻഡ് ആയിട്ടുള്ള സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു പ്രശ്നം അത്ര കുറവായിരുന്നു എന്നിരുന്നാൽ പോലും കോ ഡ്രൈവറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാൻ എന്നാൽ ഞാൻ ഈ ഒരു കാര്യം ഒത്തിരി ടാറ്റാ മോട്ടോഴ്സിൻ്റെ പല ആളുകളോടും നമ്മുടെ ഡീലർഷിപ്പിലൊക്കെ ഒത്തിരി സംസാരിച്ചു എങ്ങനെയും മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം BS6 ഫേസ് 2 എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് അവരിങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി നല്ല കിടിലവാക്കിയാണ് സിഗ്നയുടെ ഈ ഒരു പുതിയ 55-30 എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത് അപ്പം വണ്ടിയെക്കുറിച്ച് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ഒരു ലോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്തും ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളൊരു മാറ്റങ്ങളെന്ന് പറയാം നമ്മളകത്തേക്ക് പോകാതെ നമുക്ക് ആദ്യം തന്നെ ഒരു മാറ്റങ്ങളിലേക്ക് തുടങ്ങാം ശരിക്കും പ്രധാനമായിട്ടും നമുക്കറിയാമല്ലോ ക്യാബിൻ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ നല്ല രീതിക്ക് ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞുള്ള യാത്രാ സുഖം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ശരിക്കും ഇവർ ക്യാബിനേലാണ് ഒരു വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ വന്നതിനകത്ത് ഇതുണ്ട് ഈ കാണുന്ന രീതിക്കുള്ളൊരു സസ്പെൻഷൻ ഇവിടെ കൊടുത്തിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ ഒരു ഷോക്ക് അബ്സോർബർ കൂടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഷോക്കിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ആ ഒരു മാക്സിമം നല്ല യാത്രാസുഖം അവിടെ വരത്തക്ക രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഒരു ഷോക്ക് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാന കാര്യം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ വന്ന മോഡലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് ക്രോസ് ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്ലേറ്റ് താഴേക്ക് മൗണ്ട് ചെയ്തായിരുന്നു നമ്മുടെ ഒരു ക്യാബിൻ നിർത്തിയിരുന്നത് എന്നാൽ ഇതിനേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു ആ ഒരു പ്ലേറ്റും കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം രണ്ട് സസ്പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു റേഞ്ചിൽ അവിടെ കൊടുത്തിരിക്കുന്നു അതാണ് ഒന്നാമത്തെ പ്രധാന മാറ്റം രണ്ടാമത്തെ പ്രധാന കാര്യം നമ്മൾ ഓവർലോഡൊക്കെ കയറ്റുന്ന സമയത്ത് തന്നെ ഓവർലോഡിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഓവർലോഡൊക്കെ തന്നെ കയറ്റുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു 5th wheel unit എന്ന് പറയുന്ന ഈ ഒരു കാര്യം നേരത്തെ വന്നിരുന്നതിനകത്തുനിന്ന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്ലേറ്റും അതുപോലെ തന്നെ ഇതിനെ കുറച്ചുകൂടെ മുൻപോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുണ്ട് അത് നമ്മുടെ നേരത്തെ വന്ന മോഡലിനകത്തെ ഒരു ഡിസൈൻ ഉള്ളതാണ് അതിൻ്റെ ആ ഒരു വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനത് കാണിക്കുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഇതിനെ കുറച്ചുകൂടെ മുൻപോട്ട് കയറ്റി കൊടുത്തു ഈ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തിക്നെസ്സും നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അത് വന്നതിന് ശേഷം ആ ഒരു 5th wheel unit പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം കുറച്ചുകൂടെ വെയിറ്റ് കയറി കഴിഞ്ഞാൽ മുന്നോട്ട് ലോഡ് കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചാട്ടം ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് ഒരു 30% കൂടെ കട്ടി കുറച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു 10-20% ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു സിഗ്നയ്ക്കകത്ത് പുതിയ 55-30 എന്ന് പറഞ്ഞ സിഗ്നയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന കാര്യം ശരിക്കും നമുക്ക് ഈ ഒരു സിഗ്ന 55-30 എന്തിനാണ് പ്രധാനമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ മറ്റ് ബ്രാൻഡിൻ്റെ ഒക്കെ ഒരു ട്രാക്ടർ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേനെ നമ്മൾ ഓൾ ടോട്ടൽ അതിൻ്റെ വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ അതായത് ട്രെയിലറിൻ്റെ അല്ലെങ്കിൽ ട്രാക്ടറിൻ്റെ വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാ വരുന്ന വണ്ടിയെക്കാട്ടിലൊരു 1.5 ടൺ കുറവായിരിക്കും എപ്പോഴും ഈ സിഗ്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പഴയ രീതിക്കുള്ള സസ്പെൻഷനാണ് ഈ കാണുന്നതുകൊണ്ടോ നമുക്ക് ഇത് ഒരു സസ്പെൻഷൻ ഇങ്ങനെ വന്നതിന് ശേഷം ഒരു ചെറിയൊരു പ്ലേറ്റ് സെറ്റ് കൊടുത്തായിരുന്നു ഇതിനെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ 40-21 എന്ന് പറഞ്ഞ മോഡലാണ് കുറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതെല്ലാം അങ്ങനെയായിരുന്നു ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ടാണ് ഇപ്പം നമുക്ക് ആ ഒരു ഷോക്കും ഒരു സസ്പെൻഷനോട് കൂടിയുള്ള ഒരു മോഡലിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിക്കുള്ളൊരു യാത്രാസുഖം വണ്ടിക്കകത്ത് നൽകുമെന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ 55-30 സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ലോഡ് അത്യാവശ്യം ഹെവി ആയിട്ട് കയറ്റുകയും ചെയ്യാം അതുപോലെ തന്നെ 1300 HP പവറൊക്കെ ആയിട്ട് നല്ലൊരു യമണ്ടൻ വാഹനം നോക്കുകയാണ് ഈ ഒരു സിഗ്ന 55-30 പറയാം ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണിക്കേണ്ടത് സീറ്റാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടികൾക്കകത്ത് വന്നതിനകത്ത് ചിലതിനകത്ത് ഇതുപോലെ സീറ്റ് നോർമൽ സീറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇത് ഇപ്രാവശ്യം വന്നതിനകത്ത് നമുക്കിത് കാണാൻ സാധിക്കും നമുക്ക് മെക്കാനിക്കൽ സസ്പെൻഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് വന്നിരിക്കുന്നത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ജസ്റ്റ് കയറി നിന്നിരുന്ന് കാണിക്കാം
ഒരു സീറ്റ് നമുക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വെയിറ്റ് അനുസരിച്ചും നമുക്ക് നമ്മുടെ ഹൈറ്റ് ഒക്കെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇത്രയും ലോഡ് കയറുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇൻറ്റീരിയറൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു ചെറിയ ചെറിയ ആ ഒരു റേഞ്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു വളരെ നല്ല രീതിക്കുള്ള ഒരു ടാറ്റയുടെ ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗിയർ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് 5+6+1 ഗിയർ ബോക്സ് ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ആ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ബാക്കിലത്തെ ബെർത്ത് ആണെങ്കിലും അത്യാവശ്യം നല്ല രസമായിട്ടുള്ളൊരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഇത് ഇടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാനും സാധിക്കും ടോപ്പും കാര്യങ്ങളും ബാക്കിയൊക്കെ നമുക്ക് നേരത്തെ കണ്ട സിഗ്നയിലെ അതേപോലെയാണ് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൾട്ടി മോഡ് ഫ്യൂൽ സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് മീഡിയം ഹെവി കാര്യങ്ങൾ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഈ വണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ ഇതുകൊണ്ടൊരു ലോഡ് റിവ്യൂ ചെയ്യും അന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പം അത്രയ്ക്കും പറയാൻ പറ്റില്ല കാര്യം സംഭവങ്ങളതെല്ലാം സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിത് കഴിയുമ്പോഴത്തേന് അറിയാം ബാക്കി കാര്യങ്ങൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രൈമയിലേക്ക് കിടക്കാം പ്രൈമ അറിയാമല്ലോ ഇപ്പം ഇപ്രാവശ്യം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 14 വീല് അല്ലെങ്കിൽ 12 വീല് 16 വീലിലേക്കൊക്കെ നമുക്ക് സിഗ്ന ക്യാബിനെ ഉള്ളായിരുന്നു എന്നാൽ അതിനെയെല്ലാം ഇനിയും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ പ്രൈമയുടെ ക്യാബിന് വരാൻ പോവുക പ്രൈമയുടെ നല്ല അത്യുജ്വൽ നമ്മളെ ഒരു ഇൻ്റർനാഷണലിൽ പോകുന്ന ദേവുമൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു പ്രൈമയുടെ ക്യാബിന് ഇനിയും നമുക്ക് വരാൻ പോകാമെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് ടാറ്റ പ്രൈമയുടെ തന്നെ 35-30K എന്ന് പറഞ്ഞ മൈനിങ് ടിപ്പറാണ് ഈ ഒരു മൈനിങ് ടിപ്പറിൻ്റെ കാര്യം ഇതിപ്പം ഇറങ്ങി ഇറങ്ങി വരുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അത്രയധികം ഹെവി യൂസേജിനൊക്കെ മാത്രമാണ് ഈ ഒരു മൈനിങ് ടിപ്പർ എടുക്കുന്നത് 300 HP പവറുള്ള ഒരു ഹെവി വണ്ടിയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് സിഗ്ന അൾട്ര അതുപോലെ തന്നെ LPT കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ അതുപോലെ പ്രൈമയുടെ തന്നെ പല പുതിയ സീരീസുകളിലുള്ള വാഹനങ്ങൾ ഇതെല്ലാം ഈ ഒരു BS6 Phase 2 വന്ന അപ്ഡേറ്റുകളാണ് ഓട്ടോ എക്സ്പോ 2023 നമ്മൾ കണ്ട മറ്റൊരു വാഹനമായിരുന്നു അസുര എന്ന് പറഞ്ഞ ഒരു മോഡൽ ശരിക്കും അസുരയ്ക്കകത്ത് കുറേയധികം ഫീച്ചേഴ്സുകളെ LPT മോഡലുമായിട്ട് ചേർന്ന് LPTയുടെ ഒരു നെക്സ്റ്റ് ലെവൽ ക്യാബിനായിരിക്കും ഇനിയുള്ള വാഹനങ്ങളിലേക്ക് എത്തുന്നത് MN HCV സെഗ്മെൻറ്റിലേക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ലോറികൾ ബസ്സുകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ശരിക്കും BS6 Phase 2 ടാറ്റ മോട്ടോഴ്സ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം പല വാഹനങ്ങളിലും പവറിനെയും ടോർക്കിനെയും ഒക്കെ ഇൻക്രീസ് ചെയ്തു എന്നാൽ ഈ ഒരു പവറിൻ്റെ ടോർക്കിൻ്റെ ഇൻക്രീസ് ചെയ്തതോടുകൂടി മൈലേജിന് യാതൊരു വിധത്തിലുള്ള ഒരു വ്യത്യാസം വരുത്താതെ തന്നെ മൈലേജിനെയും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്താണ് ഈ ഒരു പുതിയ മോഡലുകൾ ഇറക്കിയിരിക്കുന്നത് ഓൾ ടോട്ടൽ നോക്കുമ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്നുള്ളൊരു കാൽക്കുലേഷനിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച രീതിക്കുള്ളൊരു വാല്യൂ കൊടുക്കുന്ന രീതിക്കാണ് ഈ ഒരു BS6 Phase 2 വേർഷനിൽ എത്തിയിരിക്കുന്നത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ലോ CRR Phase 2 ടയേഴ്സ് ഫോട്ടോ പോലത്തുള്ള ഏറ്റവും ന്യൂ ജനറേഷൻ ടെക്നോളജികൾ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിക്ക് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ദിവസം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ബസ് സെഗ്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്ന സ്കൂൾ ബസ് അതുപോലെ തന്നെ സ്റ്റാർ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും നിങ്ങൾ സ്വന്തം വിഷ്ണു കോളൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്